ഗസലത് പറയാനുണ്ട്. നിന്റെ അമ്മ തീർന്നു, ജഡം കുഴിയിലോട്ടെടുക്കാൻ ഈ ഊർജനങ്ങൾ ആരും നിന്നെ സഹായിക്കില്ല. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ഇത് വല്യമ്മയുടെ നിശ്ചയമാ. നീ നദീ ചാടി തീർന്നിട്ടുണ്ടാകുമെന്ന് കരുതി. എന്നിട്ട് ഈ കുടിക്ക് തീവെക്കാൻ ഉറങ്ങുകയായിരുന്നു ഞങ്ങൾ. അമ്മയില്ലാത്ത ലോകത്ത് ജീവിക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല. മുത്തി കുടിക്ക് തീയിട്ടോളൂ, അമ്മയോടൊപ്പം ഞാനും താരായിക്കോളാം. നിന്റെ അമ്മ നല്ല ഉറക്കമാണ്, ശല്യം ചെയ്യാതിരിക്കുമല്ലേ. എന്റെ അമ്മ പോയി, എന്റെ അമ്മ പോയി. അമ്മേ കണ്ണു തുറക്കമ്മേ. ഞാൻ നിന്റെ അമ്മയെ രക്ഷിക്കാൻ വന്ന കുറത്തിയമ്മയാണ്. എഴുതേക്ക് മോളെ. സത്യവതി, ദേ നിന്റെ മോള് കരയുന്നത് കേട്ടില്ലേ, കണ്ണു തുറക്കും. എഴുന്നേൽക്കും. നിന്റെ അമ്മയ്ക്ക് പുതുജീവൻ കിട്ടിയിരിക്കുന്നു. എന്താണ് ഇവിടെ ഒരു ബഹളം? സത്യവതിയൊക്കെ തീർന്നു. അറിഞ്ഞു, അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. ദുഃഖത്തിൽ പങ്കുചേരേണ്ടത് ഗുരുമൂപ്പന്റെ കടമയാണല്ലോ. സത്യവതിയൊക്കെ പട്ടടയിലേക്ക് എടുക്കാൻ വല്യ ആരും സഹായിക്കരുതെന്ന് വല്യമ്മ പറഞ്ഞു. അമ്മയുടെ കൂടെ ചാരമാകട്ടെ എന്ന് പറഞ്ഞ് വല്യ കുടിയിലേക്ക് ഓടിക്കയറുകയും ചെയ്തു. അതുകൊണ്ട് മല്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ കുടി കത്തിച്ച് സാമ്പലാക്കണം. ആ തീയിലകപ്പെട്ട് മൂന്നും സാമ്പലായിക്കോളും. മൂന്ന് പേരോ? ശവവും പിന്നെ മല്യയും. മൂന്നാമതാര്? ഒരു കൊറത്തി ജഡത്തിനടുത്ത് നിൽക്കുന്നുണ്ട്, പോകാൻ പറഞ്ഞിട്ട് പോകുന്നുമില്ല. അവൾക്ക് പ്രാണഭയമില്ലെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിക്കണം? കുടിക്ക് തീ കൊടുത്ത മൂപ്പൻ തന്നെ പറയി. അവരോട് ഇറങ്ങി വരാൻ ഒരു വട്ടം കൂടി പറയാം. എന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ പിന്നെ മൂന്നിനെ ഉയരോടെ കൊളുത്തിയേക്കാം. ഇവിടെ കിടന്ന് അമ്മ ഒടിങ്ങട്ടേന്ന് പറഞ്ഞാണ് ചന്ദേട്ടനും ചങ്ങാതിമാരും എന്നെവിടെ കെട്ടിയിട്ടത്. എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അമ്മേ, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. വല്യപ്പനും പറഞ്ഞിട്ടുണ്ട്, തമ്പുരാൻകുട്ടിയും പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇശക്കമ്മനും കേൾക്കും, വനദേവതമാരും കേൾക്കുമെന്ന്, സഹായിക്കുമെന്ന്. അമ്മ ആരാണ്? വേഷം മാറി വന്ന ഇശക്കമ്മനോ അതോ വനദേവതയോ? ഞാൻ അമ്മ, വടക്കൻ മല ഇറങ്ങി വന്ന നിങ്ങളുടെ കുറുത്തിയമ്മ. സത്യവതി, നിന്റെ മോളുടെ മുഖത്ത് നന്ദി ക്ഷീണം കാണുന്നുണ്ട്. നിന്നെ രക്ഷിക്കാനായി ഒരുപാട് കഷ്ടപ്പെട്ടു നിന്റെ മോള്. നീ എഴുന്നേൽക്കു സത്യവതി. നീ മരിച്ചെന്ന് കരുതിയവരുടെ മുന്നിലേക്ക്, നിന്നെ ജീവനോട് ദഹിപ്പിക്കാൻ നോക്കിയവരുടെ മുന്നിലേക്ക് നീ നടന്നു ചെല്ലുക. വീഴുമെന്ന ഭയം വേണ്ട. ദേവിയുടെ കൈകൾ നിന്നെ താങ്ങുമെന്ന് വിശ്വസിക്കുക. അയ്യോ,
അമ്മയ്ക്ക് നടക്കാനാവതില്ല. കുർത്തിയമ്മ കാലുകൾ തളർന്നതാ. മുഖം നോക്കി ലക്ഷണം പറയുന്നവളാണ് ഈ കുറത്തി. ദേഹത്തിന് ഒരു തളർച്ചയുമില്ല. എഴുന്നേറ്റോളൂ. മോളെ, അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിക്കൂ. നടക്കാൻ സാധിക്കും. പറ്റുന്നില്ല മോളെ. എന്റെ കൈ പിടിച്ച് എഴുന്നേറ്റ് നടന്നോളൂ. ദൈവങ്ങളെ കുറിച്ച് മല്ലിക്ക് എന്താണ് അഭിപ്രായം? ദയയില്ലാത്തവരാണ് ദൈവങ്ങളെന്ന് മല്ലി ഇപ്പോഴും കരുതുന്നുണ്ടോ? ദൈവം സത്യമാണ് മല്ലി, കാരുണ്യമുള്ള മാതാവാണ്. മാതാവിനെ ഒരിക്കലും നീ അവിശ്വസിക്കരുത്, കാരണം വിശ്വാസമാണ് ശക്തി. അത് നീ മനസ്സിലാക്കുക. എന്താ കാളിമുട്ടിയത്? നിന്നെ പോലുള്ള പൈശാചിക ജന്മങ്ങൾ നടമാടുന്ന ഈ ലോകത്ത് സജ്ജനങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകുവാൻ ഈശ്വരന്മാർ ബാധ്യസ്ഥരല്ലേ ചന്തു? നല്ലവർക്ക് പരീക്ഷണങ്ങൾ ധാരാളം വേണ്ടിവരും. എന്നാൽ ഭഗവാൻ അവരെ ഒരിക്കലും കൈവിടില്ല. അവരോടൊപ്പം എന്നും ഉണ്ടാകും. എന്നെ രക്ഷിച്ച് പുതിയ ജന്മം നൽകിയ അവിടുന്ന് ആരാണ്? ഞങ്ങൾക്ക് അമ്മ എന്ന് സ്വയം വിശേഷിപ്പിച്ച ദേവിയാണോ അമ്മ? പറയ, ആരാണ് അവിടുന്ന്? എന്റെ അമ്മയെ രക്ഷിച്ച കുറത്തിയമ്മ ആരാണെന്ന് എനിക്കറിയണം. എന്നോടെങ്കിലും സത്യം തുറന്നു പറ. ആരാണമ്മ?
സത്യവതിയോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരും. മല്ലി, അമ്മ ഇപ്പൊ വരാം. മുഖലക്ഷണങ്ങൾ നോക്കി പ്രകാലങ്ങൾ പ്രവചിക്കുന്ന കുറത്തിയല്ലേ അവിടുന്ന് എന്റെ മല്ലി വിളിക്കുന്നത് പോലെ? കുറത്തിയമ്മ, മല്ലി ചോദിച്ച ചോദ്യം തന്നെ എനിക്കും ചോദിക്കാനുണ്ട്. അവിടുന്ന് ആരാണ്? ഇശക്കിയമ്മനോ മനുദേവതയോ? കുറത്തി തന്നെ. നിന്നെയും മല്ലിയെയും കുറിച്ച് എല്ലാം അറിയുന്ന ഒരാൾ എന്നോട് സഹായം ആവശ്യപ്പെട്ടു. വടക്കൻ മലയിറങ്ങി ഞാൻ വന്നു. എന്റെ കർമ്മം കഴിഞ്ഞു. കുറത്തിയമ്മേ, അവിടത്തോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? നിന്റെ മുഖത്തെ വെളിച്ചം ഞാൻ കാണുന്നു, ഉള്ളിലെ പ്രകാശം ഞാൻ കാണുന്നു. കൃതജ്ഞതാപൂർവം നീ നിന്റെ മനസ്സിൽ ഒരു ദീപം കൊളുത്തി വെച്ചിരിക്കുന്നു എന്നോടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ. സത്യം, കുറത്തിയമ്മേ ദേവിയെ പോലെ ഞാൻ കാണുന്നത്. നിന്റെ മുഖത്തെ വെളിച്ചം നഷ്ടപ്പെടും, ഉള്ളിലെ പ്രകാശമണിയും. ഞാൻ വീണ്ടും ബലം ക്ഷയിച്ച് വീഴുമെന്നാണോ അവിടുന്ന് പറയുന്നത്? അതോ എനിക്ക് എന്റെ പ്രാണൻ തിരിച്ചു തന്നത് തൽക്കാലത്തേക്കാണെന്നോ എന്റെ മരണം എടുത്തുവെന്നാണോ അവിടുന്ന് പറഞ്ഞതിന്റെ പൊരുൾ? നിന്റെ മരണമല്ല. പിന്നെ പിന്നെ ആരുടെ മരണം അവിടുന്ന് തെളിച്ചു പറഞ്ഞാലും? കേവലം 15 നാൾ, 7 നാഴിക, 7 വിനാഴിക പ്രാണൻ നഷ്ടമാകും. ആരുടെ പ്രാണൻ? നിന്റെ മകൾ മല്ലയുടെ. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. കുറച്ച് പൊളി പറയാ, എന്റെ കുട്ടിക്ക് ഒരാപത്തും സംഭവിക്കില്ല. പൊളി പറയാറില്ല ഞാൻ, പരമാർത്ഥം, തീർത്തും പരമാർത്ഥം. കേവലം 15 നാൾ നിന്റെ മല്ലി പ്രാണനുപേക്ഷിച്ച് ഇതരലോകത്തേക്ക് യാത്രയാകും. മരണത്തിന്റെ പടിവാതിൽക്കലോളം എത്തി എന്നെ അവിടുന്ന് തിരിച്ചു വിളിച്ചു. എന്തിന്? എന്റെ കുഞ്ഞിന്റെ പ്രാണൻ നിലയ്ക്കുന്നത് കണ്ട് കരയാനോ? എന്തിനാ എന്നോട് ഇത്രയും വലിയ ക്രൂരത കാണിച്ചത്? പറയൂ, കുറത്തിയമ്മ പറയൂ. ദൈവനിശ്ചയമെന്ന് കണക്കാക്കി സമാധാനിക്കാൻ കഴിയോ അച്ഛമ്മയ്ക്ക്? കുറത്തിയമ്മേ, ചോദ്യങ്ങൾ അനേകം ഉണ്ട് എന്റെ ഉള്ളിൽ. ഉത്തരം തന്നിട്ടേ അവിടുന്ന് പോകാൻ പാടുള്ളൂ. എന്റെ മല്ലിക്ക് ചെറുപ്രായമാണ്. പ്രായം നോക്കിയല്ല മരണം വന്നിട്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ചോദിക്കാതിരിക്കാൻ വയ്യ. മല്ലിക്കിനി 15 നാൾ മാത്രമെന്ന് അവിടുന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ത്രിലോകങ്ങളും അറിയുന്നവളാണ് ഞാൻ. ക്ഷയിച്ചു പോയ എന്റെ കാലുകൾക്ക് ബലം തന്നതുപോലെ, നിലച്ചുപോയ എന്റെ നെഞ്ചിൻകൂടിനുള്ളിൽ പ്രാണൻ വീണ്ടും പകർന്നു തന്നതുപോലെ, എന്റെ കുഞ്ഞിന്റെ നേർക്ക് നടന്നെടുക്കുന്ന മരണത്തെ തട്ടി അകറ്റാനും അവിടത്തേക്ക് സാധ്യമല്ലേ? നിന്നെ ബാധിച്ചിരുന്ന ദശാസന്ധി ദുർബലമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് മരണത്തെ നിന്നിൽ നിന്നും തട്ടിയകറ്റാൻ എനിക്ക് കഴിഞ്ഞത്. മല്ലിയുടെ കാലദോഷം ശക്തമാണ്. മരണത്തിന്റെ നാഥനോട് മത്സരിക്കാൻ
ഈ ഉള്ളവൾ ആളല്ല. നിന്റെ മകൾ വരുന്നു. അമ്മേ, അമ്മേ, നിന്നെ അന്വേഷിച്ചാണ് വരുന്നത്. മരണമടുത്തത് നീ അവളെ അറിയിക്കരുത്. ശേഷിക്കുന്ന 15 നാളുകൾ അവൾ സന്തോഷമായി കഴിയട്ടെ. എനിക്ക് പറ്റില്ല. അമ്മേ, അമ്മേ, ഞാൻ കുറത്തിമ്മയോട് നന്ദി പറയുകയായിരുന്നു. എന്നെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാൾ സഹായം ആവശ്യപ്പെട്ടത് കൊണ്ടല്ലേ കുറത്തിയമ്മ എന്റെ കുടിയിലേക്ക് വന്നത്? അത് ഞാൻ പറഞ്ഞുവല്ലോ. അത് തമ്പ്രാൻ കുട്ടിയല്ലേ, മണികണ്ഠൻ? എന്റെ അമ്മയുടെ ദീനൊക്കെ മാറി. കണ്ടില്ലേ എഴുന്നേറ്റ് നടക്കുന്നത്? മല്ലിയുടെ അമ്മയ്ക്ക് പ്രാണന അപായമെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. മൃത്യുദേവനോട് മത്സരിക്കുവാനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ സഹായം തേടി. അമ്മ ഇത് കേട്ടു. വടക്കൻ മല ഇറങ്ങി വന്ന് മല്ലിയുടെ അമ്മയുടെ പ്രാണൻ കാക്കുകയും ചെയ്തു. മണികണ്ഠകുമാരൻ എന്നോട് അപേക്ഷിച്ചില്ല, പരിഭവം പറഞ്ഞു, പിണങ്ങി. എന്റെ ഉണ്ണി പിണങ്ങിയാൽ എനിക്ക് സഹിക്കൂ. എന്റെ പൊന്നുണ്ണിയല്ലേ ഇത്? 3 പേരിൽ ഇളയവൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ തമ്പ്രാൻകുട്ടി. തമ്പ്രാൻകുട്ടി പന്തളത്തെ രാജകുമാരനാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. രാജകുമാരന് ഈ കുറത്തി എങ്ങനെ അമ്മയാവും? എന്റെ അമ്മ തന്നെ. എന്റെ ഉള്ളു നോവുമ്പോൾ വേവലാതിപ്പെടുന്ന എന്റെ സ്വന്തം അമ്മ. ഉണ്ണിക്ക് എന്നോടുള്ള പരിഭവം മാറിയില്ല. അമ്മയുടെ വരവും നോക്കിയിരിക്കുന്ന 2 വിഗതകളുണ്ട് എന്റെ ഭവനത്തിൽ. നിശ്ചയമുണ്ടല്ലോ? അതെനിക്ക് നിശ്ചയമുണ്ട് അമ്മേ. അമ്മയിനി മടങ്ങിക്കോട്ടെ ഉണ്ണി. മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞ തമ്പ്രാൻകുട്ടി. തമ്പ്രാൻകുട്ടിയോട് ഞാൻ നന്ദി പറയുന്നു. മോള് വേഗം കുടിയിലേക്ക് ചെല്ല. അമ്മ പുറകെ വന്നോളാം. ചെല്ല. മല്ലി കേൾക്കാതെ എനിക്ക് തമ്പ്രാൻകുട്ടിയോട് ചിലത് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാ ഞാൻ മല്ലിയെ പറഞ്ഞയച്ചത്. മല്ലിക്കിനി കേവലം 15 നാളായിസ്. അമ്മയുടെ മനസ്സിലാകെ ആകുലതകൾ. രക്തപ്പിടിയും കിട്ടുന്നില്ല തമ്പ്രാൻകുട്ടി. എന്റെ പ്രാണം കാത്തതുപോലെ മല്ലിയുടെ പ്രാണനും തമ്പ്രാൻകുട്ടി തന്നെ കാക്കണം. അതിനെന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കണം. വടക്കുമല ഇറങ്ങി കുറത്തിയമ്മ ഇനി 2 വരവ് വരില്ല അമ്മേ. മൃത്യുദേവനോട് പൊരുതുവാനുള്ള ബലവും എനിക്കില്ല. വിധേയം സ്വീകരിച്ചേ മതിയാകും അമ്മേ. 15 നാളുകൾ ഉണ്ടല്ലോ. ഒരു ജന്മത്തെ സ്നേഹം മുഴുവൻ ഇത്രയും നാളുകൾ കൊണ്ട് മകൾക്ക് കൊടുത്തു തീർക്കും. മറ്റൊരു ഭയവും എനിക്കിപ്പോ തോന്നില്ല. പരീക്ഷണം കഴിഞ്ഞു.
എല്ലാവരും സത്യം തിരിച്ചറിഞ്ഞു. നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു കിട്ടി തുടങ്ങുമ്പോൾ, ജീവിതം വീണ്ടും ആസ്വദിച്ചു തുടങ്ങുമ്പോൾ അവളുടെ ദിനങ്ങൾ തീരുകയാണ്. ദൈവങ്ങൾ കൂട്ടുചേർന്ന് തീരുമാനിച്ച മല്ലിയുടെ അവസാന ദിവസം.